അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യരുടെ ഇടയിൽ വ്യാപിച്ചിട്ടുള്ള ഏറ്റവും അപകടകാരിയായ ഒരു രോഗത്തെക്കുറിച്ചും ആ രോഗത്തിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ചുമെല്ലാമാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മൾ കേട്ടുകഴിഞ്ഞത്. ആ രോഗം സമൂഹത്തിനുണ്ടാക്കുന്ന അപകടങ്ങൾ ഏറെ വലുതാണ്. പല വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ഭാര്യ ഭർത്താക്കന്മാരെയും മാതാപിതാക്കളെയുമൊക്കെ പ്രശ്നത്തിലേക്ക് നയിച്ച, കുഴപ്പത്തിലേക്ക് നയിച്ച രോഗമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തിരുചര്യയിലൂടെയും ആ രോഗത്തെക്കുറിച്ചുള്ള താക്കീതുകൾ മാനവ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. മനസ്സുകൾ അകലാനും ഹൃദയത്തിൽ അസൂയ ഇളക്കിവിടാനുമുള്ള സാഹചര്യമൊരുക്കുന്ന രോഗമാണ് ഗൈബത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം ആ രോഗത്തെക്കുറിച്ച് പറഞ്ഞു: യാ അയ്യുഹല്ലദീന ആമനു ജതനിബു കസീറൻ മിനല്ലൻ ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഖ്തബ് ബഅദുകും ബഅദ അയുഹിബ്ബു അഹദുകും മൻ യാകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വതഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ 12-ാമത്തെ ആയത്താണ് ഇത്. ഓരോ വിശ്വാസികളും അതിൻ്റെ അർത്ഥവും വിശദീകരണവും ഒക്കെ പഠിക്കേണ്ട സുപ്രധാനമായ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം സ്വീകരിച്ച ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളായ ആളുകളെ, ഇജ്തനിബു കസീറൻ മിനല്ലൻ, ലന്ന് അഥവാ ഊഹം, അതിൽ മിക്കതും നിങ്ങൾ വെടിയേണ്ടതുണ്ട്, ഒഴിവാക്കേണ്ടതുണ്ട്. ഊഹത്തിൽ ചില കാര്യങ്ങൾ കുറ്റകരമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ചാരവൃത്തി നടത്താൻ പാടില്ല. നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിപ്പ് പറയുകയും ചെയ്യാൻ പാടില്ല. അതാണ് നമ്മുടെ വിഷയം. മറ്റുള്ളവരുടെ അസാന്നിധ്യത്തിൽ അവരെക്കുറിച്ച് ഇല്ലാത്തത് പറയുക, ഗൈബത്ത് പറയുക, അത് പരിശുദ്ധ ഇസ്ലാം വിലക്കിയ പാടില്ല എന്ന് പഠിപ്പിച്ച കുറ്റകരമായ കാര്യമാണ്. ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന മൂന്ന് കുറ്റകരമായ പ്രവൃത്തികളുണ്ട്. ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് ഊഹം, ചാരവൃത്തി, പരദൂഷണം, ഇത് പാപമാണ് എന്നാണ്. നോക്കൂ, നിങ്ങൾ ഊഹത്തെക്കുറിച്ചും ചാരവൃത്തിയെക്കുറിച്ചും പരദൂഷണത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയിട്ട് ആ വിഷയത്തോടുള്ള നമ്മുടെ നിലപാട് എന്താണ്? നമ്മളെങ്ങനെയാണ് ഈ പാപങ്ങളെ കാണുന്നത്? സമൂഹത്തിൽ പല ആളുകളും വളരെ നിസ്സാരമായിക്കൊണ്ടാണ് പരദൂഷണത്തെയും അതേപോലെ തന്നെ ഊഹത്തെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈബത്ത് എന്നുള്ളത് നമ്മുടെ നന്മകളെ നശിപ്പിച്ച് കളയുന്ന, വിശ്വാസികൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ദുർഗുണമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഗൈബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമുണ്ട്. പ്രവാചകരോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മൽ ഗൈബ, എന്താണ് ഗൈബത്ത് എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരന്റെ അസാന്നിധ്യത്തിൽ
നിന്റെ സഹോദരനില്ലാത്ത സമയത്ത് അവനെക്കുറിച്ചുള്ളത് അവനെക്കുറിച്ച് അവൻ വെറുക്കുന്ന കാര്യങ്ങൾ പറയലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, നബിയെ, ആ കാര്യം അവനിൽ ഉള്ളതാണ് എങ്കിലോ? ആ കാര്യം അവനിൽ ഉള്ളതാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത് തന്നെയാണ് ഗൈബത്ത്. ഇനി അവനിൽ ഇല്ലാത്തതാണ് എങ്കിൽ അത് കളവുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാപണ്ഡിതനായ ഇമാം റാഗിബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഗൈബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശദീകരിച്ചത്, ഗൈബത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റുള്ളവരെ കുറിച്ച് ഒരാവശ്യവുമില്ലാതെ മോശമായി പറയലാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ മറ്റൊരാളെക്കുറിച്ച് അയാൾ ഇഷ്ടപ്പെടാത്തത്, അയാളെക്കുറിച്ച് മോശമായത് അയാളുടെ അസാന്നിധ്യത്തിൽ എന്ത് ചെയ്യുക? മറ്റുള്ളവരോട് പറയുക. ഇതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. പരിശുദ്ധമായ കാബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്ന വാചകങ്ങളാണ്, കാബമേ നീ എത്ര പരിശുദ്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അദ്ദേഹം പറയുകയാണ്. കാബയെ തവാഫ് ചെയ്യുന്ന പ്രവാചകൻ പറഞ്ഞു, കാബമേ നീ എത്ര പരിശുദ്ധമാണ്, നിന്റെ അഭിമാനം എത്ര പവിത്രമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, പടച്ച നമ്പുരാനാണ് സത്യം, അവൻ്റെ അടുക്കൽ നിന്റെ അഭിമാനത്തെക്കാൾ പവിത്രമാണ് വിശ്വാസിയുടെ അഭിമാനം. നോക്കൂ, നിങ്ങൾ കാബയെ ചൂണ്ടി കാബയെ സത്യം ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാബയുടെ പവിത്രതയേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ അഭിമാനം എന്നുള്ളത്. ആ അഭിമാനത്തെ വ്രണപ്പെടുത്താൻ പാടില്ല, അതിനെ അപഹസിക്കാൻ പാടില്ല, അതിനെ പരിഹസിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത് ആ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നതിൽ അവൻ്റെ സംസാരത്തിന് മുഖ്യ പങ്കുണ്ട് എന്ന് ഹദീത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എത്രയോ ഹദീത്തുകളിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ നാവ് നന്നായാൽ അവൻ്റെ മറ്റുള്ള അവയവങ്ങൾ നന്നാകും, മറ്റുള്ള അവയവങ്ങൾ നേരെയാകും. എന്നാൽ ഒരു മനുഷ്യൻ്റെ നാവ് മോശമായാൽ, നാവ് കൊണ്ടവനില്ലാത്തത് പറഞ്ഞു തുടങ്ങിയാൽ അവൻ്റെ മറ്റുള്ള അവയവങ്ങളും മോശമാകുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അപവാദം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ പ്രവാചകന്റെ ചോദ്യം. അപ്പോൾ സ്വഹാബികൾ അതേ എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ ഏഷണി പ്രചരിപ്പിക്കലാണ് അപവാദം എന്നുള്ളത്. അതിനെ കുറ്റമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ലയദുഖുലുൽ ജന്നതനമ്മാമുൻ. അല്ലാഹു റസൂൽ പറഞ്ഞു, ഏഷണിക്കാരൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവന് സ്വർഗം നിഷിദ്ധമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഒരിക്കലൊരു യാത്രക്കിടയിൽ പ്രവാചകനുമുണ്ട്. ആ യാത്രക്കിടയിൽ ആ സമയത്ത് അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, സേവനം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു വൃത്യനുണ്ടായിരുന്നു. അയാൾ ഭക്ഷണം ഉണ്ടാക്കാതെ ഉറങ്ങിപ്പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ആ സുദീർഘമായ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അയാളെക്കുറിച്ച് അയാൾ നല്ല ഉറക്കക്കാരനാണ്, നന്നായി ഉറങ്ങുന്നവനാണ് എന്ന ഒരു പദം മഹാന്മാരായ സ്വഹാബികൾ പ്രയോഗിക്കുകയുണ്ടായി, അവർ പരസ്പരം പറയുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വാചകത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞത് നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ മാംസത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് എന്നാണ്. കാരണം ആ സഹോദരൻ നന്നായി ഉറങ്ങുന്നവനാണ്, ഉറക്കക്കാരനാണ് എന്ന ഒരു പരിഹാസ സ്വരത്തിലുള്ള സംസാരം അവരുടെ ഭാഗത്തു നിന്ന് വന്നുപോയതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയത്, അങ്ങനെ അവർ ഇസ്തിഗ്ഫാർ നടത്തിയതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഐഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. പ്രവാചകന്റെ മറ്റൊരു ഭാര്യയെ സംബന്ധിച്ച് അവർ പറഞ്ഞവര് കുറുതായിട്ടുള്ള ചെറിയ സ്ത്രീയാണ്, വലുപ്പം കുറഞ്ഞവളാണ്, കുള്ളത്തിയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രയോഗം നടത്തിയത് നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ആ വാചകത്തെ കുറിച്ച് പറഞ്ഞത് ആ വാചകം കടലിൽ കൊണ്ടുപോയി മുക്കിയാൽ കടലിലെ വെള്ളം അശുദ്ധമാകാൻ, മലീമസമാകാൻ പ്രാപ്തമായ അത്രമാത്രം ഗൗരവമുള്ള വാക്കാണ് ആ വാക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതവരിലുള്ള വിശേഷണമാണ്, അവർ ഉയരം കുറഞ്ഞ സ്ത്രീയാണ്, എന്നിട്ട് പോലും അതിനെ പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ എത്രമാത്രം ഗൗരവത്തിലാണത് താക്കീത് നൽകിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
സഹോദരങ്ങൾ, ഈ ചരിത്രങ്ങളെല്ലാം, പ്രവാചകന്റെ ഈ അധ്യാപനങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഗൈബത്ത് എന്നുള്ളത്, പരദൂഷണം എന്നുള്ളത്, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുക എന്നുള്ളത് വലിയ പാപമാണ്. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരാൾ മറ്റുള്ള അയാളുടെ ന്യൂനതകൾ പറയുകയാണ് എങ്കിൽ, കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ച് കണ്ടെത്തി അത് പ്രചരിപ്പിക്കുകയാണ് എങ്കിൽ, അവൻ്റെ വീട്ടിൽ അല്ലാഹു അവനെ വഷളാക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ അഭിമാനമുള്ളവരാണ്. നമ്മുടെ വീട്ടിൽ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുമൊക്കെ നമ്മളെ വലിയ ഉന്നതമായ നിലയിലാണ് കാണുന്നത്. എന്നാൽ പരദൂഷണമാകുന്ന വൃത്തികെട്ട ദുഷിച്ച സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അപമാനിതരാകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും. പണ്ഡിതന്മാർ പരദൂഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുമ്പോൾ പലപ്പോഴും അവർ പറയുന്നൊരു കഥയുണ്ട്. ഖതീബ് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല എങ്കിലും അത് നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ്. എന്തായിരുന്നു ആ കഥ? ഒരു മനുഷ്യൻ ഒരടിമയെ വാങ്ങാൻ വേണ്ടി ചന്തയിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ഒരു അടിമയുടെ അവിടെയുള്ള ഒരു അടിമയുടെ ഉടമ പറഞ്ഞു, ഈ അടിമക്ക് എല്ലാ നല്ല ഗുണങ്ങളുമുണ്ട്, ഈ അടിമ വളരെ ഉഷാറാണ്, പക്ഷെ അയാൾക്കൊരു കുഴപ്പമുണ്ട്, അയാൾ ഗൈബത്ത് പറയും, അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗൈബത്ത് പറയും, അതുമാത്രമാണ് അയാളുടെ പ്രശ്നം, ബാക്കിയെല്ലാം അയാളുടെ നല്ല സ്വഭാവമാണ്. വാങ്ങാൻ വന്ന വ്യക്തി പറഞ്ഞു, അത് പ്രശ്നമില്ല, ഞാൻ ശരിയാക്കിക്കോളാം, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ എന്തു ചെയ്തു? അയാൾ ആ അടിമയെ വാങ്ങി. അദ്ദേഹം വീട്ടിലേക്ക് പോയി, വീട്ടിൽ ചെന്നു, അടിമ തൻ്റെ പണി തുടങ്ങി. അടിമ ഗൈബത്ത് പറയുന്നവനാണ്. അദ്ദേഹം യജമാനനോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഈ അടിമ യജമാനനായ മനുഷ്യനോട് പറഞ്ഞു. നിങ്ങൾ ഉറങ്ങാതെ കണ്ണടച്ച് കിടന്നാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ പരീക്ഷിച്ചോളൂ, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പരീക്ഷിച്ചോളൂ. എന്നിട്ട് അദ്ദേഹം ആ ഭാര്യയോട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് വേറെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണ്, അതൊഴിവാക്കണമെങ്കിൽ, നിങ്ങളുടെ ഭർത്താവ് ആ പ്രവൃത്തിയിൽ നിന്ന് മാറണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ താടിയുടെ ഭാഗത്ത് നിന്ന്, താടിയിൽ നിന്ന് അല്പഭാഗം മുറിച്ചു കളയണം. അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കുകയില്ല, അത് വെട്ടിയാൽ മതി നിങ്ങൾ. ഈ മനുഷ്യൻ ഉറങ്ങാതെ കടന്നു, രാത്രി കണ്ണടച്ച് കടന്നു. ഭാര്യ തന്നെ കൊല്ലാൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ ഭാര്യ ഒരു കത്തിയുമായി തൻ്റെ സമീപത്തേക്ക് വരികയാണ്. എന്തിനാ ഭാര്യ വരുന്നത്? കൊല്ലാനല്ല, തൻ്റെ ഭർത്താവ് വേറെ വിവാഹം കഴിക്കാൻ പാടില്ല, അയാളുടെ താടിയുടെ ഒരല്പഭാഗം മുറിച്ചു കളയാൻ വേണ്ടിയാണ്. അങ്ങനെ അയാൾ ആ സ്ത്രീ വന്നു. ആ സ്ത്രീ വന്നത് കണ്ടപ്പോൾ ഇയാൾ തന്നെ കൊല്ലാനാണ് എന്ന് വിചാരിച്ച് അവളെ കൊന്നുകളഞ്ഞു. അതോടുകൂടെ ആ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, അവരുടെ ബന്ധുക്കൾ അയാളെ കൊന്നു, ധാരാളം കൊലപാതകങ്ങൾ നടന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഗൈബത്ത് കൊണ്ടുണ്ടാകുന്ന അപകടം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട മേഖലയാണ് പരദൂഷണം പറയുക എന്നുള്ളത്. നമ്മുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകുന്ന കുറ്റമാണ് ഗൈബത്ത്. പ്രവാചകന്റെ ചോദ്യമുണ്ട്, അതദറൂനമൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയുമോ? ആരാണ് പാപ്പറായവൻ, ഒന്നുമില്ലാതായവൻ എന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ, ഞങ്ങളുടെ കൂട്ടത്തിലെ മുഫ്ലിസി എന്ന് പറഞ്ഞാൽ ദിർഹമില്ലാത്ത, ദീനാറില്ലാത്ത, ജീവിക്കാനുള്ള സുഖങ്ങളും സൗകര്യങ്ങളും ഒന്നുമില്ലാത്ത, അതിന് ശേഷിയില്ലാത്ത മനുഷ്യനാണ് മുഫ്ലിസ് എന്ന് സ്വഹാബികൾ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസ്സലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് ആരാണ്? നാളെ പരലോകത്തവൻ നമസ്കാരവുമായി, നോമ്പുമായി, സകാത്തുമായി കൊണ്ട് കടന്നു വരും. എന്നാൽ അവൻ ചെയ്ത ആ സൽക്കർമ്മങ്ങളുടെ ഒന്നും നന്മ അവന് ലഭിക്കുകയില്ല. അവൻ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അവൻ മറ്റുള്ളവരെ പരിഹസിച്ചിട്ടുണ്ട്, അവൻ പരദൂഷണം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ നന്മകളെല്ലാം തന്നെ മറ്റുള്ള ആളുകൾക്ക്, ആരെയാണോ അവൻ പരിഹസിച്ചത്, ആരെയാണോ ആർക്കെതിരെയാണോ അവൻ പരദൂഷണം പറഞ്ഞത്, അവർക്കവൻ്റെ നന്മകൾ എടുത്തുകൊടുത്ത് അവനൊന്നുമില്ലാതെയായി പോകുന്ന, പാപ്പറായി പോകുന്ന അവനാണ് എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മുഫ്ലിസ് അല്ല എന്ന് ഉറപ്പുവരുത്തണം. ഞാൻ മുഫ്ലിസീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പരലോകത്ത് വെച്ച് ഒരടിമക്ക് ഏട് നൽകപ്പെടുമ്പോൾ, അവൻ്റെ നന്മകളെല്ലാം രേഖപ്പെടുത്തിയ കിതാബ് നൽകപ്പെടുമ്പോൾ, അതിൽ ചെയ്തിട്ടില്ലാത്ത നന്മകൾ അവൻ കാണുമെന്നാണ് ഒരു മനുഷ്യൻ. അപ്പം ചോദിക്കും, റബ്ബേ, ഈ നന്മകളൊന്നും ഞാൻ ചെയ്തതല്ലോ, ഇത് നീ എങ്ങനെ എൻ്റെ കിതാബിൽ വന്നു, എങ്ങനെയാണ് എൻ്റെ ഏടിൽ വന്നത്?
അപ്പോൾ അള്ളാഹു അവനോട് പറയുമെന്നാണ്. നീ അറിയാതെ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പരദൂഷണം പറഞ്ഞിരുന്നു, അവരുടെ നന്മകളാണ് നിന്റെ ഏടിൽ രേഖപ്പെടുത്തിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്കൂ, നിങ്ങൾ പരലോകത്ത് നമ്മുടെ ഏടിൽ നമ്മളറിയാതെ നന്മകൾ, അതെങ്ങനെയാ മറ്റുള്ളവർ നമ്മളെക്കുറിച്ചുള്ള പരദൂഷണം പറഞ്ഞതുകൊണ്ടാണ്. നമ്മളവിടെ ആലോചിക്കേണ്ട കാര്യം എന്താ, നമ്മുടെ നന്മകൾ ഇതേപോലെ പോകും മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞാൽ, ഗൈബത്ത് പറഞ്ഞാൽ, ഇല്ലാത്തത് പറഞ്ഞാൽ, അവർ വെറുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ, ഇതേപോലെ നമ്മുടെ നന്മകൾ നഷ്ടമാകുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ഒരു കാഴ്ചയുണ്ട്, ചെമ്പിൻ്റെ നഖം, ചെമ്പിൻ്റെ പിന്നെ നഖം കൊണ്ട് മുഖവും നെഞ്ചുമൊക്കെ മാന്തി പിളർത്തുന്ന മനുഷ്യരെ കണ്ടു. പ്രവാചകൻ ചോദിക്കുന്നുണ്ടത് ആരാണ് എന്ന്. അവർ ഗൈബത്ത് പറഞ്ഞ്, അവരുടെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്, അവർ ചെയ്ത പല കാര്യങ്ങളും, അതിലൊന്ന് അവർ ഗൈബത്ത് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് എന്നാണ്. പരദൂഷണം പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവരുടെ മുഖവും അതേപോലെ തന്നെ മാറിടവുമെല്ലാം ചെമ്പിൻ്റെ നഖം കൊണ്ട്, സ്വന്തം കൈകളിൽ ചെമ്പിൻ്റെ നഖമുണ്ടാകും, അതുകൊണ്ട് മാന്തി പൊളിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. അല്ലാഹുവിൻ്റെ റസൂല് പറയാ, ആരെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ മാംസം തിന്നുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിനെ നരകത്തിൽ നിന്നും അതുപോലെയുള്ളത് തീറ്റിക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ പച്ചമാംസം പരദൂഷണം തിന്നെന്ന് പറഞ്ഞാൽ പച്ചമാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ചെയ്താൽ നരകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ അതേപോലെയുള്ള പച്ചമാംസം ഭക്ഷിപ്പിക്കുമെന്ന് മഹാദല്ലാ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിഷയത്തിൻ്റെ ഗൗരവം ഏറെ വലുതാണ്. അതുകൊണ്ട് തന്നെ പരദൂഷണത്തിൻ്റെ അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക, നന്മകൾ പറയാൻ മാത്രം നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിക്കുക, നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാൾ വെറുക്കുന്ന കാര്യം പറയാതിരിക്കാൻ കഴിവിൻ്റെ പരമാവധി നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാവ് കൊണ്ട് സ്വർഗം നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാ മിൻകും വൽ അംവാത്. അള്ളാഹുമ്മ അജിർനാ മിനന്നാർ, അള്ളാഹുമ്മ അജിർനാ മിനന്നാർ, അള്ളാഹുമ്മ അജിർനാ മിനന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.